ഗിഫ്റ്റ് കിട്ടാൻ അവൾ നടക്കും ഒരു പ്രാന്തിയെ പോലെ. ആരും സഞ്ചരിക്കാത്ത വഴികളിൽ കൂടെ കുഞ്ഞാവ സഞ്ചരിച്ചെന്ന് വരാം. കുഞ്ഞാച്ചൻ ചേട്ടി 26 വർഷമായിട്ടോ. വെൽക്കം ബാക്ക് ടു മീൻകാരി സ്ലോക്സ്. നമ്മുടെ കുട്ടി വീഡിയോ ഒരു ബർത്ത്ഡേ സർപ്രൈസ് ആണ് കേട്ടോ. അതായത് ഒരു ട്രഷർ ഹണ്ട് പോലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ആരുടെ ബർത്ത്ഡേ ആണുള്ളത്? എൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ കളറൊക്കെ അടുത്തേക്ക് ചിലപ്പോൾ ഊഹിക്കാൻ പറ്റുമായിരിക്കും. എന്താ വെച്ചാൽ പറഞ്ഞത് കരുതിരുമായിട്ട് ഞാൻ കൊണ്ടാടുന്ന ഒരു ബർത്ത്ഡേ ആണ്. പ്രതീകാത്മകമായിട്ട് കരുതിരുന്നൊക്കെ പറയാം. നമ്മുടെ സ്വന്തം കുഞ്ഞാവയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ അല്ല, പുറന്ത നാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോണത്. നിങ്ങൾക്ക് പോകണമെങ്കിൽ ഒരു പോപ്പർ വാങ്ങിക്കാനുണ്ട്. ശരിക്കും പോകുമ്പോൾ വാങ്ങിക്കണ്ടേ, അറ്റ്ലീസ്റ്റ് ഒരു പടക്കെങ്കിലും വാങ്ങിക്കണം. നിങ്ങൾക്കത് പറ്റാത്ത കാര്യം നമ്മളൊരു പോപ്പറിൽ ഒതുക്കുകയാണ് കേട്ടോ. പോപ്പർ പൊട്ടിച്ച് ആഘോഷിക്കാൻ പോവാണ്. പിന്നെന്താ, ഓൾറെഡി പ്ലാനൊക്കെ പൊളിഞ്ഞു. കേക്ക് വാങ്ങിച്ചതൊക്കെ അവൾ അറിഞ്ഞു. അപ്പം അതൊന്നും എനിക്ക് അറിയില്ല. പിന്നെ അവൾ സർപ്രൈസ് ആവുമെന്ന് എനിക്കറിയില്ല. സർപ്രൈസ് ആയില്ലെങ്കിൽ ഇതൊരു ചീറ്റി പോണ ഒരു പ്ലാനായിരിക്കും. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യില്ല. ഇനി സർപ്രൈസ് ആയാൽ ഇത് ചീറ്റി പോയില്ലെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നെ എൻ്റെ ഫേസിൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാം സൂക്ഷിച്ച് നോക്കിക്ക്, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോന്ന്. ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നൈറ്റ് കെയർ ഒരു റുട്ടീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ കൂടി ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഞാൻ എന്താ, നമ്മുടെ കുഞ്ഞവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്യാനുണ്ട്. നമുക്കിനി വഴിയേക്കാണ്. അവിടെ കല്യാണം പ്രമാണിച്ച് കളറല്ല പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിസ്ത പോലുണ്ട്, പിസ്ത ഐസ്ക്രീം പോലെയുണ്ട്. സോ നമുക്കിനി ഇവിടുന്ന് സംഭവങ്ങളൊക്കെ സംഭവ വികാസങ്ങൾ എങ്ങനെ വരും നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ കുഞ്ഞാവയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ കുറച്ച് ഞാൻ ട്രഷർ ഹണ്ട് പോലെ കുറച്ച് നാളൊക്കെ വയ്ക്കുന്നില്ലേ, അതിൻ്റെ പ്രിപ്പറേഷനായിട്ട് പ്രോസസ്സ് ഞാൻ കാണിച്ചുതരാം. കുഞ്ഞാവ് കുഞ്ഞാവ് പെടണോ? അതെ. ഈയൊരു എവിടെ ബോക്സ്, ഈയൊരു ബോക്സിൽ നിറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അവള് ഓരോ പേപ്പറിൽ ഓരോ ലെറ്റർ എഴുതിയിട്ടുണ്ട്. ആകെ 4 ലെറ്റർ ഉള്ളൂ, പക്ഷേ ഒരു 12,000 പേപ്പർ ഉണ്ട്. അത് അവൾ കണ്ടുപിടിക്കണം. പിന്നെ കണ്ടോ, ഇതൊക്കെ നമ്മൾ തിന്നാൻ പോകുന്ന സാധനങ്ങൾ അവൾ തരികയാണെങ്കിൽ. പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിച്ച ഡ്രസ്സ് കൊണ്ട് കിട്ടണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗിഫ്റ്റ്. നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വയ്ക്കും. അപ്പോൾ അതിൻ്റെ ക്ലൂ ഒക്കെ എടുക്കൊണ്ടിരിക്കുക. അവൾ കണ്ടുപിടിക്കുന്നൊക്കെ അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇത് കട്ട ഫ്ലോപ്പും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉമ്മിയുടെ വിജയം. ഒന്നിനി അവൾ ഞങ്ങളെ കൊല്ലും, അവൾ ഓടി ക്ഷീണിക്കും, കൂടെ ഞങ്ങളും. ആ ഒരു പ്രശ്നം കൂടി ഉണ്ട്. മുകളിലേക്ക് കയറി ഇറങ്ങുക, അങ്ങനത്തെ കുറേ കിടലുകൾക്കുമായി ടാസ്ക്കൊക്കെ ഉണ്ട്. സോ എല്ലാ സെറ്റായിട്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് അവൾ കണ്ണേലിട്ട് പുറത്തു കൊണ്ടുപോകും. നമ്മുടെ സംഭവബഹുലമായ പിറന്നാൾ കയറി ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞവിടെ ചോദിക്കാം അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താന്നുള്ളത്. ഓക്കെ, പറയൂ പറയൂ മിസ് കുഞ്ഞ, നിനക്ക് എന്ത് തോന്നുന്നു പറ? എനിക്കൊന്നും അതെന്താണെന്നും തോന്നാത്തെ പറ കുഞ്ഞ, നീ നല്ല സുന്ദരിയായിട്ടിരിക്കണ്ടല്ലോ. ഓ നോണ പറഞ്ഞാൽ സന്തോഷിക്കണം. നോക്ക് പറ ഗൈസ്, ലാസ്റ്റ് ചലഞ്ച് വീട് കഴിഞ്ഞ കുഞ്ഞിനെ ഏറിലാണ്ട്ടാ. അത് വരെ തള്ളു പറ. നിനക്ക് എന്താണ് ഇപ്പോഴത്തെ മാനസികാവസ്ഥ? മുടി വെട്ടുകാരെ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടു. ആ നെക്സ്റ്റ് എന്തിന്? എനിക്ക് വെറുക്കപ്പെട്ടൊരു ദിവസം തുടങ്ങ. നമുക്ക് നടക്കുമ്പോ സൂക്ഷിച്ച് നടക്കണം. വാരിക്കുഴിയാണ് ഞാൻ ഒരുക്കിയിരിക്കണത്. തുറന്നോ, കണ്ണു തുറന്നോ. പാവം കണ്ണ് കെട്ടി വായിക്കാറിയില്ല അവൾക്ക്. പിന്നെ പൈസ അങ്ങോട്ട് തരുന്നു, പോയി തരൂ. നടക്ക അങ്ങോട്ട് 5 സ്റ്റെപ്പ്. 1, 2, 3, 4, 5. ആ മണിക്കുട്ടി ഇതാ ഓടി തുടങ്ങിക്കഴിഞ്ഞു. ആ മലയാളം വായിക്കാൻ അറിയില്ല കേട്ടാ. വായിക്ക് 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 വായിക്ക്. നീ ഒന്ന് വിറക് വരയില് പോയി നോക്കിട്ട് വായോ. അവിടെ നിന്ന് അവിടെ എന്റെ ഫസ്റ്റ് ക്ലൂ ഉണ്ട്. ഇത് ഇടാതെ ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. വാമപ്പ് അതിന് ശേഷമുള്ള ഫസ്റ്റ് ക്ലൂ. ഇങ്ങനെ ഒരുപാട് ഫസ്റ്റ് ക്ലൂ ഉണ്ട്. ഇതിടാതെ ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. ചെരുപ്പിട്ടില്ലേ ഡ്രസ്സൊക്കെ ഇവിടെ പുറത്തു പോവാ. കുഞ്ഞവളൊക്കെ പോണതല്ലേ. ആ തപ്പ് വാ, അതന്നെ വാ. ഇവൾക്ക് ബുദ്ധി ഇല്ലാത്തോണ്ട് ഞാൻ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കണം. കണ്ട മുള്ളൻ ചീര, അത് വരുന്ന മുള്ളില്ലാത്ത ചീര വാ. ഡ്രസ്സിന് ഡ്രസ്സിന് എനിക്കറിയില്ല, അന്ന് തോന്നണം എനിക്ക്. കിട്ടിയ
അവിടെ ഇരിക്കേ, റെസ്റ്റ് എടുക്ക്. ഏയ് വേണ്ട, ഞാൻ തുറന്നുതരാം. മാമൻ ഈ വീട്ടിലുണ്ടോ നിന്റെ? എക്സ്പ്രഷൻ ഇട്ട് പറ, അമ്മ അങ്ങനെ പറ. നെക്സ്റ്റ് ക്ലൂ, അമ്മ. ഇനി ഇനി ആശയം വേണോ വക ഡയലോഗ്? നിന്റെ ഫേവറേറ്റ് പ്ലേസ്? ഒറ്റയ്ക്ക് കൊഞ്ഞിന് ആൻസർ പറഞ്ഞിരിക്കുന്നു. പോകുന്ന സ്ഥലം അടുപ്പാ. അടുപ്പി കൂടെ പോകും. പോടുന്നത് ഓ മോളില് പുക പോകുന്ന സ്ഥലം മോളിലല്ലേ. അടുക്കള കോവില് എന്റെ മൂന്നുണ്ട് ദൈവങ്ങൾ. ഇത് എന്നിട്ടാണ് എങ്ങനെയുണ്ട് കുഞ്ഞ? ഞാന് ശരിക്കും പറഞ്ഞത് ഈ അടുത്ത ആവേശിച്ചിടൂ. അതെ അല്ലേ, വാ. അടുക്കളയിൽ മൂന്നുണ്ട് ദൈവങ്ങൾ, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നത് എവിടെയൊക്കെയാണ്? എനിക്കറിഞ്ഞൂടാ. അടുപ്പ് നീ കൈകൊണ്ട് തൊടാത്ത സാധനം മുകളിലുണ്ട്. നീ കൈകൊണ്ട് തൊടാത്ത സാധനം തൊട്ട് നോക്കാറുണ്ട്? എപ്പോഴും ആശങ്ക പറയും. കൈകൊണ്ട് തൊടാത്ത സാധനമുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ചീത്ത വെക്കണ സാധനം അതെ ബുക്കാണ്. പരം പേജുകളുള്ള 400 300 ടു 400. ഇത് കണ്ട കുഞ്ഞാവിക്ക് വെറുതെ ക്ലൂ കൊടുത്തോണ്ടിരിക്കുക. നന്നായി ക്ഷീണിച്ചല്ലേ. കുറച്ച് വെള്ളം വേഗം പോയി കുടിക്ക്, അതോടുകൂടി നാളെ അവസാനിച്ചിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാവ്. ആയി കൊറേ കോലുണ്ടല്ലോ, ഒരു കോലും അടപ്പി എനിക്ക്. ഇതാണ് റോഷിനി. എനിക്ക് എവിടെങ്കിലും ഒരു ഭാഗത്തേക്ക് ആർക്കെങ്കിലും കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താലും മതി. കുഞ്ഞ നിനക്ക് എന്ത് തോന്നുന്നു കുഞ്ഞ? ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാടി? എല്ലാ അഡ്രസ് ഇട്ട് കാണിച്ചാൽ. അഡ്രസ് ഇട്ടിട്ട് മുറിച്ചാലെന്നാ. ആക്ഷൻ. കളഞ്ഞി അടിവാതിലും തുറന്ന് വന്നിരിക്കണ കടവാവില്. Happy birthday to you, happy porandanal to you. നമ്മുടെ ബർത്ത്ഡേ ഗേൾ വരൂ. മറ്റേ സ്ലോ മോഷനിലൊക്കെ ഒരു ഇന്റർവ്യൂ പ്രതീക്ഷിച്ചതാണ്. അപ്പൊ ഇവളുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ അല്ല, പുറന്ത നാളായിരുന്നു. പിറന്നാൾ. പിറന്നാൾ അങ്ങനെയും പറയാം. അപ്പൊ എന്തായാലും കഴിഞ്ഞിരിക്കുന്നു. ഹാപ്പി ആയില്ലേ? ഇനി 5 വർഷത്തേക്ക് നോ പിറന്നാൾ നോ ഗിഫ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതുപോലത്തെ എന്താ പറയുക, മറ്റേ ട്രഷർ ഹണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ കേക്ക് ഉണ്ടാക്കിയത് ബാ 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 റോഷ്നി. കുഞ്ഞവിടെ ഫ്രണ്ടാണ് റോഷ്നി, എല്ലാ കലയുള്ള ഒരു കലാകാരിയാണ്. അപ്പൊ നിങ്ങക്ക് കേക്ക് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവളുടെ ഇൻസ്റ്റയിൽ ഞാൻ കൊടുക്കാം. അപ്പോ എല്ലാവരും അന്ന് ഫോളോ ചെയ്ത് ഹെൽപ്പ് ചെയ്യാ. പിന്നെ ഇതിന്റെ എല്ലാം മറ്റേ ഉത്തരവാദി ഇവളുടെ സ്വന്തം ചേച്ചി. അപ്പോ
ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ ഞങ്ങള് പോവാണല്ലേ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ പഠിത്തത്തില്. പക്ഷെ കഴിഞ്ഞു ഇനി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാ. നമ്മുടെ സിമി കഷ്ടപ്പെട്ടു. അപ്പൊ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ക്രീം അത് കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് പോയോ. ഇതാണ് നമ്മുടെ എന്നെ ഗ്ലോ ചെയ്യിക്കുന്ന ക്രീം, യൂത്ത് ഫേസ് ഫേസ് വൈറ്റനിങ് ബ്യൂട്ടി ക്രീം എന്നാണ് എൻ്റെ പേര്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഈ സെയിം പേജിൽ ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, യൂത്ത് ഫേസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇൻസ്റ്റാ ലിങ്ക് കൊടുക്കാൻ താഴെ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫേസ് വൈറ്റനിങ് ബ്യൂട്ടി ക്രീമാണ്. പക്ഷേ എനിക്ക് ഫേസ് വൈറ്റനിങ്ങിനേക്കാൾ കൂടുതൽ ഫേസ് ഗ്ലോയിങ് ആണ് കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആവുന്നുണ്ട്, നമ്മളെ സോഫ്റ്റ് ആവുന്നുണ്ട് നമ്മുടെ ഫേസ് വന്നിട്ട്. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറയാം. അപ്പോൾ ഇതിന് മുമ്പ് ഇന്ന് റോഷൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയുടെ മുഖത്ത് എന്തോ ഒരു ഗ്ലോ ഇങ്ങനെ ചിരിക്കുമ്പോൾ ഇവിടെ നല്ല രസമുണ്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പം മേ ബി ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഇതാണ് യൂത്ത് ഫേസ് ഫേസ് വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു കേട്ടതാ. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് യൂസ് ആക്കുന്നതാണ് ഞാൻ. ഇതാണ് നമ്മുടെ ക്രീം വന്നിട്ട്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, ഒട്ടും ഓവറല്ലാതെ. ഞാൻ ഇത്രയൊക്കെ നമ്മൾ ഉപയോഗിച്ച് തീർത്തിട്ടുണ്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തൊക്കെ പോയി നമ്മൾ ഫുൾ മേക്കപ്പിലൊക്കെ ആണല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഡോട്ടോട്ട് അപ്ലൈ ചെയ്യുക, നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കിടന്നുറങ്ങാം. ഇത് വേർക്കരുത്, അതുപോലെ നനഞ്ഞൊന്നും പോകരുത്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ കിടന്നുറങ്ങാം. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ഫേസ് നന്നായിട്ട് ജസ്റ്റ് വാഷ് ചെയ്ത് കൊടുക്കുക. വെറും വെള്ളം കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. ശരി, നമുക്ക് ഭയങ്കര സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. എനിക്ക് രാവിലെ എണീറ്റിട്ട് മുഖം കഴുകി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു സംഭവം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡെയിലി ഇപ്പോൾ ഒരു മൂന്ന് വീക്ക് രണ്ട് മൂന്ന് വീക്കായിട്ട് ഞാനത് കംപ്ലീറ്റ് എല്ലാ ഡേയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഞാനതിൻ്റെ ഇൻസ്റ്റാ ഐഡി ഇവിടെ കൊടുക്കാം. നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അപ്പോൾ ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സോ ഇതാണ് എൻ്റെ ഗ്ലോയിങ് ഒരു 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 എന്താ പറയുക, സീക്രട്ട്. ഓക്കെ, ഞാൻ പിക്ചേഴ്സിന് അപ്ലൈ ചെയ്യട്ടെ കേട്ടോ. എന്തായാലും ഇപ്പോൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യട്ടെ. കുറച്ചിതാ എടുത്തു. ഇവിടെ ഫോണുള്ള കാരണം ഞാൻ ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും പിന്നെ നമ്മുടെ ഈ ഒരു ഫേസ് ക്രീമിൻ്റെയും കൂടി, ബ്യൂട്ടി ക്രീമിൻ്റെയും കൂടി നമ്മൾ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ബ്യൂട്ടി വീഡിയോസ് ബ്യൂട്ടി ബ്ലോഗ്സ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അല്ല, നമ്മുടെ ഇങ്ങനത്തെ ഒരു ചെറുപുറ ബ്ലോഗാണെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. സോ എന്താ അത്രയുള്ള ഗൈസ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നാണ് കാണുന്നത്. കണ്ണ് കെട്ടിട്ട് പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് കളയില്ലേ. ഞാൻ ഫുഡ് കഴിക്കും. ഞാൻ ഇന്നാട്ടെ മനസ്സിലാക്കിയത് ഇതേ കഴിക്കുന്നത്. ഒരു പ്ലേറ്റ് ഒക്കെ കാലിയാക്കി. ഞങ്ങളുടെ കൂലങ്കശമായി ചിന്തിക്കുകയാണ് അവളുടെ. ഓ, നടന്നിനി. നിനക്ക് എല്ലാം അറിയുന്ന റൂമല്ലത്. എങ്ങോട്ടാണ് ബാത്റൂമിക്ക? ഇങ്ങോട്ട് വാ, മറക്കിങ്ങോട്ട്. റീൽസ് ഇട്ടു. എത്ര വ്യൂ കിട്ടി? ഓ മൈ ഗോഡ്, 1K. ഈശ്വരാ, നിന്നാ മതിയിരുന്നത്. അതാണോ പോയി ഒരു പാട്ട് പാടി കുഞ്ഞാ? എന്താവോ സ്റ്റാറ്റസ് ഇട്ടോളൂ ഈ സംഭവത്തിലും. വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാ. പിന്നെ
തമ്മിലൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് ഇൻസ്റ്റയിലിട്ടിട്ട് മീൻകാരി ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്തോളാം, മീൻകാരി സ്ലോഗ്സ് ഒന്ന് ഫോളോ ചെയ്തോളാം. അപ്പോൾ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ കേട്ടോ.